ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ സ്പ്ലെൻഡഡ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഗാർഡനിങ് വീഡിയോ അല്ല, നമ്മുടെ തന്നെ വേറൊരു കാറ്റഗറിയായ ലാൻഡ്സ്കേപ്പിംഗ് ടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണിത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ചെക്ക് ഡാമാണ്. ഇത് എളാട് ചെക്ക് ഡാം എന്ന് പറയും. അതായത് ഏലംകുളം മുതുകുരിശി ഭാഗത്താണിത്. അവിടുത്തെ എളാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡാം ഉള്ളത്. ചെക്ക് ഡാമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഈ പുഴ കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ ഭാരതപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു പുഴയാണ്. അപ്പോൾ കുന്തിപ്പുഴയിൽ ഇങ്ങനെ ഒരു ഡാം, ഒരു ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാമാണിത്, ചെക്ക് ഡാമാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലേക്കൊക്കെ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളത്തിന്, വേനൽക്കാലത്ത് കൃഷി ആവശ്യത്തിനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് തുറന്നു വിടാറുണ്ട് ഈ ബണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു പുഴ ഏത് കാലത്തും നല്ല ഭംഗിയാണ്. നമുക്ക് ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സാധാരണ ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ സഞ്ചാരികളൊക്കെ വരാറുണ്ട്. ഈ പരിസരത്തൊക്കെ ഉള്ളവർ തന്നെയാണ്, പക്ഷെ വണ്ടികളൊക്കെ നിർത്താനും അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയൊരു സമയമാണ്. പിന്നെ ഇപ്പോഴൊക്കെ അധികം ആഴവും വെള്ളവും ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ സേഫാണ്. പിന്നെ സാധാരണ നല്ല മഴക്കാലത്തൊക്കെ ഈ മണ്ണിൻ്റെ അപ്പുറത്തേക്കൊക്കെ നല്ല ഒഴുക്കുണ്ടാകാറുണ്ട്. ഒന്ന് രണ്ട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. എന്നാലും ശ്രദ്ധിച്ച് നമുക്ക് കണ്ട് പോകാം, ഫാമിലിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അടുത്തൊക്കെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ ഒരു പുഴയുടെയൊക്കെ പരിസരം മലിനമാക്കുന്ന പോലെ ഇവിടെയും ഇനി ആളുകളൊക്കെ മലിനമാക്കുമെന്നുള്ള പേടി പരിസരവാസികൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ പരിസരമൊക്കെ മലിനമാക്കുകയും ഒരു പരിസ്ഥിതിക്ക് തന്നെ ദോഷമായി വരികയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറ്റാറുണ്ട്. മറ്റു പല നാടുകളിലും അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രകൃതി ഭംഗികളൊക്കെ കൺസേർവ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിലെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ പല പല സ്ഥലങ്ങളുണ്ടെങ്കിലും അതൊക്കെ നശിപ്പിച്ചു വിടാറാണ് പതിവ് സാധാരണ ആളുകൾ. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയത്താണ്. നല്ല വെയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും ഒരു വാക്സിനേഷൻ ക്യാമ്പ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട്, ഈ വാർഡിൽ വെച്ച് നടത്തിയ വാക്സിനേഷൻ, കൊറോണ വാക്സിനേഷൻ്റെ ക്യാമ്പ് പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക്, ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് അവിടെ പോയത്. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.